എറണാകുളം കൊച്ചി നഗരങ്ങൾക്കിടയിൽ സൈനിക തുറമുഖമായി മാറിയ പ്രദേശത്ത് വിശാലമായ ഒരു തടാകമുണ്ട്. ആ തടാകത്തിന്റെ നടുവിൽ ഒരു ദ്വീപ്, അവിടെ ഒരു കൊച്ചുപള്ളി, വെണ്ടുരുത്തി സെയിന്റ് പീറ്റർ ആൻഡ് പോൾസ് ചർച്ച്. വരാപ്പുഴ അതിരൂപതയിലെ ഏറ്റവും പുരാതനമായ ദേവാലയങ്ങളിൽ ഒന്നാണ് വെണ്ടുരുത്തി. പെരിയാർ നദിയിലെ AD 1341 മഹാപ്രളയം കൊച്ചിയിലെ ഭൂപ്രദേശങ്ങളെ ആകെ മാറ്റിമറിച്ചു. അക്കാലത്തെ പ്രധാന വ്യാപാര കേന്ദ്രമായിരുന്ന കൊടുങ്ങല്ലൂർ മുസരിസ് തുറമുഖം ശോഷിച്ചു നശിച്ചു. എന്നാൽ കൊച്ചഴി എന്നറിയപ്പെട്ടിരുന്ന കൊച്ചി തുറമുഖത്തിന് കൂടുതൽ അനുയോജ്യമായ സാഹചര്യങ്ങൾ രൂപം കൊണ്ടു. ഈ സാഹചര്യത്തിൽ മുസരിസിൽ കച്ചവടം നടത്തിയിരുന്ന റോമക്കാരും ഗ്രീക്കുകാരും യഹൂദരും അറബികളും ചൈനക്കാരും പിൽക്കാലത്ത് പോർച്ചുഗീസുകാരും ഡച്ചുകാരും കൊച്ചിയിൽ കപ്പലെടുപ്പിച്ചു. 1341 ശേഷം കൊടുങ്ങല്ലൂർ, ആലപ്പുഴ, കൊല്ലം എന്നീ പ്രദേശങ്ങളിൽ നിന്നും ധാരാളം ക്രൈസ്തവർ വെണ്ടുരുത്തി ഉൾപ്പെടെയുള്ള കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിൽ കച്ചവടത്തിനായി കുടിയേറി. ക്രൈസ്തവരിൽ നിരവധി യോദ്ധാക്കളും ഉണ്ടായിരുന്നു. 1599 വെണ്ടുരുത്തി പള്ളി പോർച്ചുഗീസ് മാതൃകയിൽ പുനർനിർമ്മിക്കപ്പെട്ടു. 1860 വിദേശ നാവികർ കടൽക്കര മാതാവിന്റെ കപ്പേള വടക്കേ കടൽ തീരത്തും നെടുമ്പറമ്പിൽ പൈലി പേറുകുഞ്ഞൻ വിശുദ്ധ കുരിശിന്റെ പള്ളി ഇപ്പോൾ നാവിക കാര്യാലയം ഇരിക്കുന്ന സ്ഥലത്തും നിർമ്മിച്ചതായി ചരിത്രം സാക്ഷ്യം വഹിക്കുന്നു. ഈ കാലഘട്ടത്തിൽ അഭിവന്യ ബെർണദിൻ ബെച്ചനെല്ലി മെത്രാപ്പോലിത്തയുടെ പള്ളിക്കൊരു പള്ളിക്കൂടം എന്ന ഇടയലേഖനത്തിന്റെ അടിസ്ഥാനത്തിൽ പള്ളിയോട് ചേർന്ന് ഒരു സ്കൂൾ സ്ഥാപിക്കപ്പെട്ടു. 1890 കർമ്മലീത്തർ ഇവിടെ ഒരു കുഷ്ഠരോഗ ആശുപത്രിയും നിർമ്മിച്ചു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് യുദ്ധക്കപ്പലുകളുടെ തന്ത്രപ്രധാനമായ കേന്ദ്രമായിരുന്ന വെണ്ടുരുത്തി ദക്ഷിണേന്ത്യയിലെ നാവിക കേന്ദ്രമായി മാറുകയായിരുന്നു. എന്നാൽ 1942 സർക്കാർ ഇവിടെ സ്ഥലമേറ്റെടുക്കാൻ ആരംഭിച്ചു. വിശുദ്ധ കുരിശിന്റെ ദേവാലയവും കടൽക്കര മാതാവിന്റെ കപ്പേളയും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളും അവർ ഏറ്റെടുത്തു. യുദ്ധത്തിന്റെ വർദ്ധിക്കിടെ സ്വന്തം നാടുകൂടി വിടേണ്ടി വന്ന ദാരുണമായ അവസ്ഥയായിരുന്നു ഇവിടത്തുകാർ അഭിമുഖീകരിച്ചത്. എൻ്റെ പേര് സെബാസ്റ്റ്യൻ നടുവിലെ വീട്ടിൽ. ഞാൻ 1937 January 11 വെണ്ടുരുത്തിയിൽ ജനിച്ചു. വെണ്ടുരുത്തി പള്ളിയിൽ ഞാൻ സ്നാനം സ്വീകരിച്ചു. എൻ്റെ അപ്പൻ്റെ പേര് ചാണ്ടി നടുവിലെ വീട്ടിൽ. ഞങ്ങൾ താമസിച്ചിരുന്നത് ഇപ്പോൾ നേവൽ ബേസിൽ നിന്നുള്ള എയർപോർട്ടിൻ്റെ റൺവേ ഇരിക്കുന്നതിൻ്റെ ഒരു വശത്തായിരുന്നു. രണ്ടാം ലോകമായ യുദ്ധകാലത്ത് അവിടെ നിന്നും ഞങ്ങളെല്ലാം കുടിയൊഴിപ്പിച്ചു കഴിഞ്ഞപ്പോൾ തൽക്കാലത്തേക്ക് കുറച്ച് നാൾ വന്ന് പള്ളിയുടെ പരിസരത്തുള്ളൊരു വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചു. എന്നാൽ ഇവിടെ നിന്നും ഈ പരിസരത്തു നിന്നും ഉണ്ടായിരുന്ന ഏകദേശം 500 കുടുംബങ്ങളെ ഇവിടെ നിന്നും വേഗത്തിൽ പോകണമെന്ന് ഗവൺമെൻറ്റിൻ്റെ ആവശ്യപ്രകാരം യുദ്ധകാലമായതിനാൽ ഞങ്ങൾ ഇവിടെ നിന്നും പല സ്ഥലങ്ങളിലേക്കും പോയി. ഞങ്ങൾ പെരുമാനൂർക്കാണ് പോയത്. കുടിയിറക്കപ്പെട്ടവരിൽ ഭൂരിഭാഗവും നെട്ടൂർ, മരട്, കൊച്ചി, തേവര, വൈറ്റില, തൃപ്പൂണിത്തുറ, പാലാരിവട്ടം, ചാത്തിയാത്ത് തുടങ്ങിയ സമീപ പ്രദേശങ്ങളിലേക്ക് താമസം മാറി. അവശേഷിച്ചത് ഇടവക പള്ളിക്ക് ചുറ്റുമുള്ള 30 മാത്രം. പുണ്യപുരാതനവും മഹാ ഇടവകയുമായിരുന്ന വെണ്ടുരുത്തി ഇന്ന് വരാപ്പുഴ അതിരൂപതയിലെ തന്നെ ഏറ്റവും ചെറിയ ഇടവകകളിൽ ഒന്നാണ്.